ബന്ധീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പരാതിക്കാരിയായ യുവതി സംസ്ഥാനം വിട്ടെന്നു പോലീസ് യുവതിക്കായി മൂന്ന് സംഘങ്ങളായി തിരഞ്ഞാണ് അന്വേഷണം നടത്തുന്നത് യുവതിയുടെ മൊബൈൽ ഫോണിന്റെ അവസാന ടവർ ലൊക്കേഷൻ ലഭിച്ചത് ഡൽഹിയിൽ നിന്നാണെന്നാണ് പോലീസ് പറയുന്നത് പാസ്പോർട്ട് ഇല്ലാത്തതിനാൽ രാജ്യം വിടാൻ സാധ്യതയില്ലെന്നാണ് പോലീസിന്റെ നിഗമനം കഴിഞ്ഞ ഏഴാം തീയതിയാണ് യുവതി അവസാനമായി ഓഫീസിൽ എത്തിയത് ഇവിടെ നിന്ന് ഡൽഹിയിലെത്തിയ യുവതി വീഡിയോ റെക്കോർഡ് ചെയ്ത് സ്വന്തമായി യൂട്യൂബ് പേജ് ഉണ്ടാക്കി വീഡിയോ അപ്ലോഡ് ചെയ്യുകയായിരുന്നു വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് വീഡിയോ അപ്ലോഡ് പെൺകുട്ടിക്ക് വലിയ പിന്തുണയും നിയമസഹായം ലഭിക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത് അതിനിടെ താൻ സുരക്ഷിതയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് യുവതി വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു തന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും സമ്മർദ്ദം കൊണ്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നുമാണ് യുവതി പറഞ്ഞത് താൻ പരാതി നൽകാത്തതിനാലാണ് ആദ്യം പന്തീരങ്കാവ് പോലീസ് കേസെടുക്കാതിരുന്നത് പല ഘട്ടത്തിലും ബന്ധുക്കൾ ആശയക്കുഴപ്പമുണ്ടാക്കി മാധ്യമങ്ങൾക്ക് മുന്നിൽ കരഞ്ഞ് അഭിനയിക്കാൻ വീട്ടുകാർ നിർബന്ധിച്ചു ചാർജർ കേബിൾ വെച്ച് കഴുത്ത് ഞെരിച്ചു എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ് തന്റെ കഴുത്തിലുള്ളത് ഉള്ള പാടാണെന്നും അത് മർദ്ദനമേറ്റതല്ലെന്നും യുവതി പറഞ്ഞു അതേസമയം സംഭവത്തിൽ രാജ്യം വിട്ട ഒന്നാം പ്രതിയായ രാഹുലിനെ തിരിച്ചുകൊണ്ടുവരാനുള്ള നീക്കം പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം